வந்தா சுட்டா செத்தா ரிப்பீட் வந்தா சுட்டா செத்தா ரிப்பீட் வந்தா சுட்டா செத்தா ரிப்பீட் முடியல தலைவர முடியல தலைவர படக்கங்கள் என்னும் என்ன வீக்னஸ் ஆயிருந்தாய் படம் எங்கே ഉണ്ടെന്ന് ചോദിക്കുന്നതിനു മുമ്പേ உதயகிருஷ்ணன் எங்கே ഉണ്ടെന്ന് ചോദിക്കാം என்ன பொக்கி പറഞ്ഞു சோப்படாள்ள பரிபாடியா கள்ளம்மார் சத்தியம் പറഞ്ഞ മലയാള സിനിമയിലെ വേസ്റ്റ് ആണ് ആ സാധനം ആ സാധനത്തിനെടുത്ത് ദൂരെ കളഞ്ഞ മലയാള സിനിമ രക്ഷപ്പെടും പോത്തിനോട് വേദം ഓതിയിട്ട് കാര്യമില്ലെന്ന് പറയുന്ന ഇപ്പൊ മനസ്സിലായി പണ്ടാരാണ്ടോ പറഞ്ഞ പോലെയാ നിന്റെ കാര്യം എന്തിനാണപ്പാ എന്നെ തല്ലണ ഞാൻ ഏതായാലും ഗുണം പിടിക്കില്ല കലാബോധമില്ലാത്ത കൊലപാതകളായി ഈ ഏരിയ മുഴുവൻ ഡിസാസ്റ്റർ എന്ന് തന്നെ പറയാം ഉദയകൃഷ്ണ ഇതുവരെ ഡെവലപ്പ് ആയിട്ടില്ല എന്റെ ചിറകുടഞ്ഞ കിനാവുകൾക്ക് എന്തായിരുന്നു ഒരു കുഴപ്പം നിന്റെ ചിറക് ഞാൻ ഒടിക്കും മിണ്ടായിരുന്നു ഉദയകൃഷ്ണ തിരക്ക തന്നെ വേറെ അതിനകത്ത് മാറ്റമൊന്നുമില്ല ഉദയകൃഷ്ണ നീ ഇപ്പൊ തിരക്കഥ എഴുതാതിരിക്കുക നിനക്ക് പറ്റിയ പണി എന്താണെന്ന് ഞാൻ പറയാം ഇതല്ലേ എനിക്കറിയാം പക്ഷെ അവന്മാർക്കും ഇപ്പൊ യൂണിയൻ ഉണ്ട് അതുകൊണ്ട് അതേ സ്റ്റാറ്റസ് ഉള്ള വേറൊരു പണി ഞാൻ നോക്കി ദിലീപ് ഇതുപോലുള്ള സിനിമകളൊന്നും എടുക്കാൻ പാടില്ല എന്ത് പറ്റിയെന്ന് അറിയത്തില്ല ഇവൻ ഒരുത്തരാണ് ഇതിനൊക്കെ കാരണം നിക്കല്ലില്ലാതെ നിന്നെ സഹായിച്ചാണോ ഞാൻ ചെയ്ത തെറ്റ് അപ്പം മമ്മൂട്ടിക്കും മോഹൻലാലിനും ഒക്കെ പണി കൊടുത്ത ആ കൂട്ടത്തിൽ ദിലീപിനും കൂടെ ഒരു ചെറിയ പണി കൊടുത്തേ ഉള്ളൂ മൂങ്ങാനിരുന്ന നായയുടെ തല തേങ്ങ വീണ എങ്ങനെ ഇരിക്കും ക്ഷമിക്കണം ഞാൻ കണ്ടിട്ടില്ലേ കാണാത്ത കാര്യം അങ്ങോട്ട് പറയുന്നത് ശരിയല്ല എന്നാ എന്നെ നോക്കിക്കോളൂ വൃത്തിയായിട്ട് നോക്കിക്കോളൂ ഇനി കുറ്റമല്ല എന്റെ പടലിക്ക് കെട്ടി വെച്ചോ ഒരു സിനിമയ്ക്ക് എത്രത്തോളം തരം താഴാൻ പറ്റുമോ അതെല്ലാം ആയിട്ടുണ്ട് ഈ പടം ഇപ്പൊ എങ്ങനെയുണ്ട് സന്തോഷായില്ലേ ഒട്ടേറെ പ്രതിബന്ധങ്ങളിലൂടെ കല വളരും ഇനി നീ കല വളർത്തുന്നത് എന്നെ കൊന്നിട്ടായിരിക്കും എന്നാലും നീ ഇടയിട്ട് നന്നായിട്ടുണ്ട് ഉണ്ട് പക്ഷെ ഒന്ന് നന്നായി വരുമ്പോ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന എന്റെ ജാതകത്തില് അല്ല അസല് ജാതകം തീരെ ബോറെന്ന് പറഞ്ഞാൽ എന്തെന്ന് മനുഷ്യന്റെ സമയത്തിന് വിലയില്ലേ തീരെ തന്നെ അത്രക്ക് മോശം അഭിപ്രായമാണ് എന്നെ പറ്റി അത്രക്ക് മോശമല്ല എന്നാലും വളരെ മോശം അഭിപ്രായമാണ് എല്ലാം എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റുള്ളൂ പറ്റിയത് ലാസ്റ്റ് ദിലീപിന്റെ ഒരു റീഎൻട്രോ ഉണ്ട് അത് കണ്ടിട്ടുണ്ട് പൊന്നോ ആളുകൾ കളിയാക്കി ചിരിക്കുക അനിയനായിട്ട് എന്നെ അപമാനിക്കരുത് അനിയന് എപ്പോ എന്താവശ്യം ഉണ്ടെങ്കിലും അച്ഛനോട് ചോദിച്ചോ ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നിപ്പോയത് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്ത ടൈമില് ഒരു തിയേറ്റർ പണിയായിരുന്നു അതുകൊണ്ട് പുള്ളിക്ക് ആ ശരിക്കൊരു പ്രശ്നമല്ല കാരണം അത്രയും പൈസ എന്താണ് ഈ സിനിമയ്ക്ക് മുടക്കിയിട്ടുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തത് രൂപ എത്രയാ പൊടിച്ചത് താസിദ്ദാ സാറിന് അറിയോ ഈ നാട്ടിൽ വേറെ എഴുത്തുകാരില്ല എന്നിട്ടല്ല സ്ക്രിപ്റ്റിംഗും മോശമായിരുന്നു ഫൈറ്റൊക്കെ ഒരു ലാസ്റ്റ് ഫൈറ്റൊക്കെ എന്ത് കോമഡിയാന്നറിയോ കണ്ട് ഇതേതാണ്ട് എലിക്കണിയില് സുന വെട്ടതുപോലെ എപ്പോ സുനോട്ട് എടുക്കാനും പറ്റില്ല കെണി ചുമന്നുകൊണ്ട് നടക്കുകയും ചെയ്യണം ഡയറക്ഷനിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒന്നുമില്ല ഒരു തമനെ കൊണ്ടുവന്നിട്ട് ലോകേഷ് കനകരാജിനെ പഠിക്കുന്ന അരുൺ ഗോപിയാണ് കണ്ട് ഇതിനിപ്പൊ എന്താ ഒരു കുഴപ്പം മോള് നോക്കി എന്റെ കൂടെ പറപ്പേ മൂട്ടിന് സ്വല്പം തുണി പോയിട്ടുണ്ടെന്നല്ലേ ഉള്ളൂ പക്ഷെ ദിലീപ് അടിപൊളിയായിട്ടുണ്ട് അതോടൊപ്പം തന്നെ അതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും നന്നായിട്ടുണ്ട് താങ്ക് യു സർ താങ്ക് യു സാരമില്ല ഏതൊരു ബുദ്ധിമാനും ഒരബദ്ധം പറ്റും ഞങ്ങൾക്കൊരബദ്ധം പറ്റി ഇനി ഒരബദ്ധം പറ്റാതിരിക്കാൻ ഇവന്റെ തലയിൽ തലച്ചോറില്ലെങ്കിലും ഞങ്ങളുടെ തലയിൽ തലച്ചോറുണ്ട് ഇത് അരുൺ ഗോപി സിനിമയാണ് ദിലീപ് ഏട്ടന്റെ ജനപ്രിയ നടൻ എന്നുള്ള ലേബൽ ഊട്ടി ഉറപ്പിക്കുന്ന ഒരു സിനിമ ആണെന്നുള്ളതിൽ ഒരു സംശയമില്ല ഒന്നും മിണ്ടാണ്ടിരിക്കുന്ന പ്രേമദാസൻ പണ്ടാറക്കാല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് പറയുമ്പോ തെറ്റിദ്ധരിക്കരുത് ലോകത്തിലെ എല്ലാ പണക്കാർക്കും ഇതുപോലൊരു ദുരിതം കൂടി ഉണ്ടാവും സൂക്ഷിക്ക നേരാവണ്ണം വല്ല ജോലിയും ചെയ്ത് ജീവിച്ചോണം എന്നാ കേട്ടോ മലയാള സിനിമ ഉള്ളോടത്തോളം കാലം വരെ ഈ കാലോത്തുപടി ചന്ദ്രൻ അന്ത ജീവിക്കും